ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പെഡഗോഗി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട്സ്. ബി എഡ് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്ന അഞ്ചാമത്തെ സബ്ജക്റ്റാണ് പെഡഗോഗി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. മറ്റു നാല് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, എഡ്യൂക്കേഷൻ സൈക്കോളജി, കണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ലാംഗ്വേജ് അക്രോസ് ദി കരിക്കുലം, ആൻഡ് കൺസേൺഡ് പെഡഗോഗി സബ്ജക്ട്സ്. സോ ഇനി വരുന്ന ക്ലാസ്സുകളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്, കൺസേൺഡ് പെഡഗോഗി സബ്ജക്ട്സ്. നമുക്ക് കൺസേൺഡ് പെഡഗോഗി സബ്ജക്ട്സുകൾ ഏതൊക്കെ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, സയൻസ്. സയൻസിൽ രണ്ട് ഡിവിഷൻ വരുന്നുണ്ട്, ബയോളജി സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ഓർ നാച്ചുറൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്. ദെൻ സോഷ്യൽ സയൻസ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് പോലുള്ള സബ്ജക്റ്റുകളാണ് എന്തെന്ന് പറയുന്നത്, കൺസേൺഡ് പെഡഗോഗി സബ്ജക്ട്സ് എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും ജനറൽ ആയിട്ട് പഠിക്കാനുള്ള നാല് സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്നുള്ളത് നമുക്കറിയാം. അതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ഏത് മാത്രമാണുള്ളത്, ഈ കൺസേൺഡ് പെഡഗോഗി സബ്ജക്റ്റ് ആണ്. സോ നമ്മൾ അഞ്ച് യൂണിറ്റും ഈ സൈക്കോളജി ആൻഡ് പെഡഗോഗിയുടെ ഭാഗത്ത് പെഡഗോഗി കൺസേൺഡ് പെഡഗോഗി സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അഞ്ച് യൂണിറ്റ് നമ്മൾ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വേരിയൻസ്, ഇങ്ങനെ നാല് ഡയമെൻഷനിലാണ് വേരിയൻസ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ലാംഗ്വേജിന് ഒരു ഡയമെൻഷൻ ആണ്, മാത്തമാറ്റിക്സിന് മറ്റൊരു ഡയമെൻഷൻ ആണ്, സയൻസിന് വേറൊരു ഡയമെൻഷൻ ആണ്, പിന്നെ ഒരു സോഷ്യൽ സയൻസിന് വേറൊരു ഡയമെൻഷൻ ആണ്. ഇങ്ങനെ ഒരു നാല് തരത്തിലാണ് ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസിൽ വേരിയൻസ് കാണുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താണ്, അത്രയും ബുക്സുകൾ ടെക്സ്റ്റുകൾ നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. സോ ഈ ഒരു അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, കോമൺ ടോപ്പിക്കുകൾ 80% ഈ ഒരു പെഡഗോഗി ടോപ്പിക് പഠിക്കുമ്പോൾ, ഇനിയിപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നവരാണെങ്കിലും സയൻസ് പഠിക്കുന്നവരാണെങ്കിലും മാത്സ് പഠിക്കുന്നവരാണെങ്കിലും ലാംഗ്വേജ് പഠിക്കുന്നവരാണെങ്കിലും, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള പെഡഗോഗിയുടെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള ഈ ഫസ്റ്റ് പേപ്പർ പഠിക്കുമ്പോൾ 80% നമുക്ക് കോമൺ ടോപ്പിക്കുകൾ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് 20% മാത്രമാണ് നമുക്ക് എന്തിലേക്കുള്ളത്, നമ്മുടെ സബ്ജക്റ്റ്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ആണോ പഠിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണോ പഠിക്കുന്നത്, ആ സോഷ്യൽ സയൻസിൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട് 20% മാത്രമുള്ളൂ എന്നാണ് പറയുന്നത്. 80-20% ആണ്, 80-20%. സോ 80% കോമൺ ആണ്. സോ 80% കോമൺ 80% ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ വരും ക്ലാസ്സുകളിലൂടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമ്മുടെ കൺസേൺ സബ്ജക്ട്സ് വെച്ചുള്ള ആ വേരിയൻസിനനുസരിച്ചുള്ള അനാലിസിനനുസരിച്ച് ക്ലാസ്സുകൾ പോവുക. സോ എല്ലാവരും ആ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് പോകാം യൂണിറ്റ്സ് ഇൻ പെഡഗോഗി സബ്ജക്ട്സുകൾ. ഏതൊക്കെ ഈ യൂണിറ്റ്സ് ഇൻ പെഡഗോഗി സബ്ജക്ട്സിൽ പിന്നെ ഏതൊക്കെ യൂണിറ്റുകളാണ് ഓരോ പെഡഗോഗി സബ്ജക്റ്റിലും വരുന്നത്, അത് കോമൺ ആണ്. യൂണിറ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിലും സെയിം ആണ്. ഇതിനിപ്പം അതിനിപ്പം ഈ ഇംഗ്ലീഷിലാണെങ്കിൽ യൂണിറ്റ് സെയിം ആണ്, മാത്തമാറ്റിക്സ് യൂണിറ്റ് സെയിം ആണ്, സയൻസ്, സോഷ്യൽ സയൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ആറ് സബ്ജക്റ്റിലും യൂണിറ്റുകളുടെ പേര് സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നോക്കാൻ കഴിയും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സബ്ജക്ട്സ്. അതായത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇംഗ്ലീഷ് സബ്ജക്ട് അല്ലെങ്കിൽ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സോഷ്യൽ സയൻസ്, അങ്ങനെ ആ ഒരു സ്പെസിഫിക് സബ്ജക്ടിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സബ്ജക്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടീച്ചിങ് സ്കിൽസ്, അതായത് അതാത് സബ്ജക്ട്സിന്റെ ടീച്ചിങ് സ്കിൽസ്. ദെൻ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ഓഫ് ടീച്ചിങ്, അപ്രോച്ചസ് ഓഫ് ടീച്ചിങ്. ദെൻ ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ദെൻ ലാസ്റ്റ് വൺ ഇൻസ്ട്രക്ഷണൽ മീഡിയ, ഇൻസ്ട്രക്ഷണൽ മീഡിയ. ഇങ്ങനെ അഞ്ച് യൂണിറ്റുകളാണ് നിങ്ങളുടെ ഓരോ പെഡഗോഗി സബ്ജക്റ്റിലും ഡിവൈഡ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളായിട്ട് എടുത്തു പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് എടുത്തു നോക്കാം. ഇത് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളെ മാത്രമാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ കോമൺ അല്ലാത്ത സബ്ജക്റ്റുകൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഈ ഒരു യൂണിറ്റിലെ സ്കിപ്പ് ചെയ്യുന്ന ആ ടോപ്പിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്ട് തന്നെയാണ്, അതിന്റെ ബേസ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിന്റെ വളരെ ബേസ് ആണ്. അപ്പോൾ ആ ബേസ് എല്ലാവർക്കും അറിയാം എന്നുള്ളത്, അറിഞ്ഞിരിക്കണം എന്നുള്ളതും പിന്നെ ഒരു ബേസിക് അൺനോൺ ആയിട്ടുള്ള ഫാക്ട് ആണ്. സോ ഫസ്റ്റ് വൺ, സബ്ജക്റ്റിന്റെ മീനിങ്, നിങ്ങളുടെ കൺസേൺ സബ്ജക്റ്റിന്റെ മീനിങ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ മീനിങ്, സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസിന്റെ മീനിങ്, ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസിന്റെ മീനിങ്. സോ ആ സബ്ജക്റ്റിന്റെ മീനിങ്, സ്കോപ്പ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, വാല്യൂസ്, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സബ്ജക്ട്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻ്റ് ആൻഡ് എയിംസ് ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്സ് ഇൻ സ്കൂൾസ്, നിങ്ങളുടെ സബ്ജക്ട്സ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ യൂണിറ്റിൽ, ഫസ്റ്റ് യൂണിറ്റിൽ ഈ ഒരു ഭാഗം മാത്രമാണ് വരുന്നത്. ബാക്കിയെല്ലാം കോമൺ ആണ്, എല്ലാ സബ്ജക്റ്റുകാരും പഠിക്കേണ്ട ഭാഗം തന്നെയാണ്.
സോ ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ മീനിങ് സ്കോപ്പ് നീഡ്സ് പോലുള്ള സംഭവങ്ങളാണ് നിങ്ങൾ സ്വന്തമായിട്ട് ആ ഒരു യൂണിറ്റിന്റെ ഫസ്റ്റിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ, അതിന്റെ കണ്ടന്റുകളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അതെന്ത് ചെയ്യുക, നിങ്ങളുടെ PDF ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടോ പിന്നെ അതിന്റെ നോട്ട്സ് ഉപയോഗിച്ചിട്ടൊക്കെ അത് വായിച്ച് ജസ്റ്റ് കണ്ടന്റ് ഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ആൻഡ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്. മൂന്നാമത്താണ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്. ബ്ലൂംസ് ടാക്സോണമി ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് അതിന്റെ തന്നെ റിവൈസ്ഡ് മാനറിലുള്ളത് നോക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഇന്റർ റിലേഷൻ ഏമംഗ് ദി ഡൊമൈൻ ആൻഡ് കൊറിലേഷൻ ബിറ്റ്വീൻ ദി സബ്ജക്ട്സ്. നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ഡൊമൈനുകൾ തമ്മിൽ, അതായത് ഡൊമൈൻസ് എന്ന് പറയുന്നത് ഈ കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോട്ടർ ഡൊമൈനും, അത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമീനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഇന്റർ റിലേഷൻ അമംഗ് ദി ഡൊമൈൻസ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൊറിലേഷൻ ബിറ്റ്വീൻ ദി സബ്ജക്ട്, നിങ്ങളുടെ സബ്ജക്റ്റ് മറ്റ് സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധം. സോ ഇതിൽ നമുക്ക് നിങ്ങളുടെ സ്പെസിഫിക് സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏരിയയും അതേപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കൊറിലേഷൻ ബിറ്റ്വീൻ ദി സബ്ജക്ട്സും മാത്രമായിരിക്കും നിങ്ങളുടെ സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ യൂണിറ്റിൽ നിന്നും വരുന്ന കാര്യങ്ങൾ. ബാക്കി എല്ലാം തന്നെ എല്ലാ പെഡഗോഗി സബ്ജക്റ്റിലുള്ള കുട്ടികളും പഠിക്കേണ്ടതാണ്. ആ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ വരും ക്ലാസ്സുകളിലൂടെ ആദ്യം നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവും ബിഹേവിയറൽ ഒബ്ജക്റ്റീവും ബ്ലൂംസ് ടാക്സോണമിയും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. ഈ നാല് ഏരിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് 100% ഷുവർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. രണ്ടാമത് ബ്ലൂംസ് ടാക്സോണമി ഓർ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളത് ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ പഠിക്കുക. പിന്നെ വരുന്നതാണ് നിങ്ങളുടെ സബ്ജക്ട് ബേസിലുള്ള ആ ഒരു ഒന്നാമത്തെ ഏരിയയും ലാസ്റ്റ് കൊറിലേഷൻ ബിറ്റ്വീൻ ദി സബ്ജക്റ്റും. കൊറിലേഷൻ ബിറ്റ്വീൻ ദി സബ്ജക്ട്സ് ഒരു എസ് എ മോഡലിൽ ചോദിക്കാനൊക്കെ സാധ്യത കുറവാണ്, അത്ര ഒരു ഏരിയ അതിനില്ല. പക്ഷേ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സും ബിഹേവിയറൽ ഒബ്ജക്റ്റീവും ബ്ലൂംസ് ടാക്സോണമി ആൻഡ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഇതൊക്കെ ഒരു എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ സ്കോപ്പ് മീനിങ് നീഡ്സ് സിഗ്നിഫിക്കൻസ് വാല്യൂസ് എയിംസ് ഒബ്ജക്റ്റീവ്സ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് 100% ഷുവർ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സബ്ജക്ട്സ്, നിങ്ങളുടെ കൺസേൺ സബ്ജക്റ്റിന്റെ മീനിങ് സ്കോപ്പ് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് സിഗ്നിഫിക്കൻസ് വാല്യൂസ് എയിംസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സബ്ജക്ട്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ്. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത്.